ആസ്തികളിൽ പോലും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ്. അഥവാ ഇസ്ലാം എന്നാൽ യുക്തിയെയും ചിന്തയെയും തളച്ചിട്ട് കൊണ്ട് പ്രാകൃതമായ നിയമങ്ങൾ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുന്ന മതമാണ് എന്നും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജാഹിദ് വചന പ്രസ്ഥാനം ഇസ്ലാം യുക്തിഭദ്രം മോക്ഷമാർഗം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കുന്ന 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്ലാം യുക്തിഭദ്രമാണ് എന്ന ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാം യുക്തിയെയും ചിന്തയെയും എല്ലാം അടിച്ചമർത്തുകയും 14 നൂറ്റാണ്ടോളം മുമ്പുള്ള വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും സംസ്കാരങ്ങളിലും നിയമങ്ങളിലുമെല്ലാം ജനങ്ങളെ തളച്ചിടുകയും ചെയ്യുന്നൊരു പിന്തിരിപ്പൻ ദർശനമാണ് എന്ന വിമർശനം സാധാരണയായി ഭൗതികവാദികളിൽ നിന്ന് ഉന്നയിക്കപ്പെടാറുള്ളത് ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആധുനിക കാലഘട്ടത്തിൽ യൂറോപ്പിൽ അവിടെയുണ്ടായ പ്രബുദ്ധതയുടെയും ശാസ്ത്ര വളർച്ചയുടെയും എല്ലാം അനുബന്ധമായി രൂപപ്പെടുകയും കൊളോണിയലിസത്തിൻ്റെ ജ്ഞാനവിനിമയ പദ്ധതികൾ വഴി നമ്മുടെ നാട്ടിലെത്തുകയും ചെയ്ത യുക്തിവാദം എന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങൾ, അവക്ക് യുക്തിയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. യുക്തിയുടെ സർവപ്രാമാണികതയെയാണ്, യുക്തിയുടെ സർവശക്തിയെയാണ് അവ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ സർവശക്തി എന്ന ആശയത്തെയാണ് അത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. യുക്തി ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന കാര്യമോ, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് യുക്തിഭദ്രമായിരിക്കണം എന്നതോ അല്ല യുക്തിവാദത്തിൻ്റെ കാതൽ. മറിച്ച് യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ്. ഇസ്ലാം അടിസ്ഥാനപരമായി ഇതിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ യുക്തി എന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയൊരു ഫാക്കൽറ്റിയാണ്, നമുക്ക് നൽകിയൊരു കഴിവാണ്. നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളുടെ ഫലമാണത്. നമുക്ക് അള്ളാഹു നൽകിയ ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയ എല്ലാത്തിനും പരിമിതികളുണ്ട്. നമ്മുടെ കയ്യിന് പരിമിതികളുണ്ട്, കാലിന് പരിമിതികളുണ്ട്, കണ്ണിന് പരിമിതിയുണ്ട്, ചെവിക്ക് പരിമിതിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കേൾക്കാൻ നമ്മുടെ ചെവി കൊണ്ട് കഴിയുമോ? തീർച്ചയായും കഴിയില്ല. എല്ലാം കാണാൻ നമ്മുടെ കണ്ണുകൊണ്ട് കഴിയുമോ? തീർച്ചയായും കഴിയില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറുകൊണ്ടും കഴിയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി യുക്തിയുടെ ഒരു സർവപ്രാമാണ്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്, ശാസ്ത്രത്തിൻ്റെ ഒരു സർവപ്രാമാണ്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് യുക്തിവാദം എന്ന് പറയുന്ന ദർശനം ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു കാറിൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കാം. ആ കാറ്, അതിൻ്റെ സംവിധാനം എത്ര ഉജ്ജ്വലമാണെന്ന് പറയാം. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ 5-ാം നിലയിലേക്ക് പോരാൻ ആ കാറെടുത്തു കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആ കാറ് ഡിസൈൻ ചെയ്യപ്പെട്ടത് അതിനു വേണ്ടിയല്ല. നമ്മൾക്കൊരു തീപ്പെട്ടി കമ്പനിക്ക് തീപ്പെട്ടിയുടെ പരസ്യം പറയാം. ആ തീപ്പെട്ടി അത്ര ഉഷാറാണ് എന്നതുകൊണ്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറക്കാൻ ആ തീപ്പെട്ടി എടുത്തു കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം അത് അതിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. ഇതേപോലെ നമ്മുടെ തലച്ചോറ് അള്ളാഹു ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് ആ ഫാക്കൽറ്റി തന്നിരിക്കുന്നത്,
നമുക്ക് പദാർത്ഥത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ്, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ പ്രപഞ്ചാതീതവും പദാർത്ഥാതീതവുമായ വസ്തുതകളെ മനസ്സിലാക്കാൻ, അതിനെ വിശകലനം ചെയ്യാൻ, അവയെ സംബന്ധിച്ച് എന്തെങ്കിലും അറിവുകളിൽ എത്തിപ്പെടാൻ നമ്മുടെ യുക്തി തീരെ പര്യാപ്തമല്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹു, അള്ളാഹുവിൻ്റെ സത്ത, അള്ളാഹുവിൻ്റെ അസ്തിത്വം, അത് എങ്ങനെയാണ്, അതിൻ്റെ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ധാർമ്മികത, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടുള്ളത്, എന്തൊക്കെയാണ് പാടില്ലാത്തത്, ഈ കാര്യങ്ങൾ, ഇത് കേവലമായ നമ്മുടെ ബൗദ്ധികമായ അന്വേഷണങ്ങൾ കൊണ്ട് നമുക്ക് അന്തിമമായ തീർപ്പിലെത്താൻ കഴിയുന്നൊരു വിഷയമല്ല. നമ്മൾ അള്ളാഹുവിനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ആ ആരാധനാക്രമങ്ങളുടെ രീതി എന്താകണം, ഇത് നമ്മൾക്ക് നമ്മുടെ ബൗദ്ധികമായ വിശകലനങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതേപോലെ അദൃശ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിനും പദാർത്ഥത്തിനും അപ്പുറത്തുള്ള മലക്കുകളെപ്പോലുള്ള നമ്മൾ വിശ്വസിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ, ഇതൊന്നും തന്നെ നമ്മുടെ ശാസ്ത്ര വിശകലനങ്ങൾ കൊണ്ടോ ബുദ്ധിപരമായ അന്വേഷണങ്ങൾ കൊണ്ടോ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല. അതെല്ലാം ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയും, ബുദ്ധി കൊണ്ട് തീരുമാനിക്കുവാൻ കഴിയും, യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയും, ടെസ്റ്റ് ട്യൂബിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കപ്പെടാത്തത് കൊണ്ട് നമ്മുടെ യുക്തിയുടെ മൂശയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ഇതിനെയെല്ലാം നിഷേധിക്കുക എന്നതാണ് യുക്തിയുടെ താല്പര്യമെങ്കിൽ ഇസ്ലാം യുക്തിവിരുദ്ധമാണ്. പക്ഷേ അത് യുക്തിയുടെ താല്പര്യമല്ല. നമ്മൾ, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കാഴ്ച ശക്തിയുണ്ട്, അതുകൊണ്ട് അതിന് നിശ്ചയിക്കപ്പെട്ട, നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രത്തിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ ഷാഠ്യം പിടിക്കുന്നത് യുക്തിയല്ല. ഞാൻ കണ്ണിന് സർവശക്തി സങ്കല്പിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് യുക്തിവാദത്തോട് ഇസ്ലാം വിയോജിക്കുന്നത്. ഇവിടെ നേരത്തെ ഉനൈസ് സൂചിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചിന്ത ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നു, ബുദ്ധി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്നു, പ്രപഞ്ച നിരീക്ഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. ആ പ്രപഞ്ച നിരീക്ഷണം വഴി നമുക്ക് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവും സംവിധായകനും ഉണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുന്നു. നമ്മൾ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ വഴി, ബുദ്ധിപരമായ അന്വേഷണങ്ങൾ വഴി കുറേയധികം കാര്യങ്ങൾ കണ്ടെത്തുന്നു, നമ്മൾ പുരോഗമിക്കുന്നു, ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ അള്ളാഹു തന്നതാണ്. ഇസ്ലാം യുക്തിവിരുദ്ധമാകുക എന്ന് പറഞ്ഞൊരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകൂല. കാരണം ഇത് അള്ള കൊടുത്തതാണ് മനുഷ്യന് യുക്തി. ഇവരെ ഭൗതികവാദികളെ പ്രസംഗം കേട്ടാൽ തോന്നുന്നത് അത് അവരെ ഏതോ ലബോറട്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്കൊക്കെ കൊടുത്തൊരു സാധനം തോന്നിപ്പോവും. ഈ ബുദ്ധി എന്ന് പറയുന്നത്, തലച്ചോർ എന്ന് പറയുന്നത് അള്ള കൊടുത്താണ്. അള്ള കൊടുത്തത് എന്തിനാണ്? മനുഷ്യനത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ഉപയോഗിച്ച് പുരോഗമിക്കുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു മനുഷ്യന് കൊടുത്ത മഹത്തായൊരു അനുഗ്രഹമാണത്. ആ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് മാനവരാശി ഈ രീതിയിൽ ഉജ്ജ്വലമായ പുരോഗതിയുടെ പടവുകൾ താണ്ടിയത്. അത് അള്ളാഹുവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഇസ്ലാം അതിന് വിരുദ്ധമാവുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള വഹിയിൽ ഇസ്ലാം മനുഷ്യരെ പിടിച്ചു നിർത്തുന്നു. ഏത് കാര്യങ്ങളിൽ, ഏത് കാര്യങ്ങളിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യാൻ ഉപയോഗിച്ച വാഹനം, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം എന്നാണ് ഖുർആനും ഹദീസും പറയുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഖുർആനും ഹദീസും പറയുന്നതെങ്കിൽ, അവിടെ മനുഷ്യന്റെ യുക്തിയുടെ സാധ്യതകൾ അത് നിഷേധിക്കുന്നു എന്ന് പറയാം. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേറെ കുറേ അറിവുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, നമ്മുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം അന്ന് അവതരിപ്പിക്കപ്പെട്ടതിൽ തന്നെയാണ് ഇന്നും മനുഷ്യർ നിൽക്കേണ്ടത്. കാരണം ആ കാര്യങ്ങളൊന്നും നമ്മുടെ യുക്തിപരമായ അന്വേഷണങ്ങളിലൂടെ നമുക്ക് എത്താൻ പറ്റുന്ന അറിവുകളെയല്ല. ഏറ്റവും ഇപ്പോൾ ചെറിയ ആധുനിക കാലഘട്ടത്തിൽ, ഇപ്പോൾ ഒരു 20 മുമ്പ് വരെ, 15 മുമ്പ് വരെ, വേണ്ട ഒരു 5 മുമ്പ് വരെ കേരളത്തിലെ ആൾക്കാരോട് ചോദിച്ചാൽ സ്വർഗരതി എന്ന് പറഞ്ഞാൽ അത് തിന്മയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായത്യാവശ്യമില്ല. ഇപ്പോഴോ? ഇപ്പോൾ നമ്മളൊരു ക്യാമ്പസ് സർവേ നടത്തി നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ അത് അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവർ തമ്മിൽ നമ്മളൊരു സംവാദം നടത്തുക എന്ന് വിചാരിക്കുക, സ്വർഗരതി തെറ്റോ ശരിയോ എന്നൊരു സംവാദം നടത്തുക എന്ന് വിചാരിക്കുക. യുക്തി കൊണ്ട് രണ്ടു കൂട്ടർക്കും പലതും പറയാൻ പറ്റും, പലതും പറയാൻ പറ്റും, പല രീതികളിൽ അതിനെ സ്ഥാപിക്കാൻ പറ്റും, ന്യായീകരിക്കാൻ പറ്റും. രണ്ട് കൂട്ടർക്കും ചിലപ്പോൾ അവരുടേതായ റിസർച്ചുകൾ ഉദ്ധരിക്കാൻ പറ്റും. പക്ഷെ ഇതിലൊരു തീരുമാനം വേണ്ടേ? ആ തീരുമാനം, അത് തെറ്റോ ശരിയോ, അത് ധർമ്മമോ അധർമ്മമോ, അത് പറയണമെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം അത് അള്ളാഹ് പറയണം തന്നെയാണ്. അത് നമ്മുടെ യുക്തിയുടെ പരിധിയിൽപ്പെട്ടൊരു കാര്യമല്ല. ഞാൻ പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ 1.5 മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശ്വാസപരവും കർമ്മപരവും സാംസ്കാരികവും ധാർമ്മികവുമായ അടിത്തറകളിൽ മുസ്ലിങ്ങൾ നിലനിൽക്കുന്നു. അതേസമയം യുക്തി കൊണ്ട് മനുഷ്യർ മുന്നോട്ട് പോയ ഈ പുരോഗതിയെ മുഴുവൻ മുസ്ലിങ്ങൾ വിലമതിക്കുന്നു, അതിൽ പങ്കുചേരുന്നു, അതിലേക്ക് സംഭാവനകൾ അർപ്പിക്കുന്നു, അതിൽ നിന്ന് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നു. അതേസമയം
യുക്തിക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ അതിനുവേണ്ടി ഒന്നര സഹസ്രാബ്ദത്തോളം മുമ്പ് മാനവരാശിക്ക് അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ മുസ്ലിങ്ങൾ ആശ്രയിക്കുന്നു. അത് ആശ്രയിക്കാത്തത് കൊണ്ട് യുക്തിവാദികൾ കടുത്ത് ഇരുട്ടിലകപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം.